എൻ.എഫ് ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്, മലർന്ന് കിടക്കുന്നുണ്ട്. ഇങ്ങനെ സിസ്റ്റേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഞാൻ വന്ന് വർഗീസ് അങ്ങോട്ട് നോക്കി, വർഗീസ് വന്ന് കേട്ടെ ആണുങ്ങണില്ല. അപ്പോൾ മരണം സംഭവിച്ചു. മിമിക്രി മാത്രമായിട്ട് ലൈഫ് കളയരുത് കേട്ടോ. ജീവിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അഡ്വൈസാണ്. റീസണ് എന്തെങ്കിലും സ്റ്റേജിൽ വെച്ച് പുതിയത് ആരെങ്കിലും പറഞ്ഞാൽ, ഹ്യൂമർ ആണെങ്കിൽ ആളവിടെ നിന്ന് ചിരിച്ചു വായങ്ങളോട് ചിരിക്കും. ആകാശദൂതിൽ വർഗീസ് നല്ലൊരു വേഷം ചെയ്തു. വർഗീസ് എന്നെ വിളിച്ചു, ഞാൻ ഇങ്ങനെ ആകാശദൂതിൽ വേഷം ചെയ്തിട്ടുണ്ട്, പോയി കാണണം കേട്ടാന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡേ ഞാൻ പോയി കണ്ടു. അന്ന് ഞാൻ പറഞ്ഞു, വർഗീസ് ഇനി തിരിഞ്ഞു നോക്കണ്ട. നമസ്കാരം. എൻ.എഫ് വർഗീസ് എന്ന അതുല്യ പ്രതിഭയെ ഓർത്തെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും സംവിധായകനും നടനുമായ ശ്രീ അൻസാർ കലാഭവൻ. സാർ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് എൻ.എഫ് വർഗീസ് എന്ന ആ അതുല്യ പ്രതിഭയെ തങ്ങളുടെ അടുത്ത സുഹൃത്തിനെ ഓർത്തെടുക്കുന്നത്? ഞാൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇങ്ങനെ മത്സരിച്ച് നടക്കുന്ന സമയം, യൂത്ത് ഫെസ്റ്റിവല്, ഇവിടുത്തെ KSU സ്റ്റേറ്റ് ലെവലുള്ള മത്സരങ്ങൾ, പിന്നെ മറ്റ് ക്ലബ്ബുകളുടെ വായനശാലകളുടെ മത്സരങ്ങളിലൊക്കെ ഇങ്ങനെ പങ്കെടുത്ത് നടക്കുന്ന കാലം, ഏകദേശം പ്രീ ഡിഗ്രി ടൈമാണ്. അപ്പോൾ ഞാനിവിടെ കലൂര് സഹൃദയ വായനശാല എന്ന് അറിയപ്പെടുന്ന ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ മോണാക്ട് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നിരിക്കുകയാണ്. രാവിലെ ഒരു 10:30 കോമ്പറ്റീഷൻ. അപ്പോൾ ഞാൻ ഒരു 10 അവിടെ എത്തി, എല്ലാവരും റെഡിയാണ്. അപ്പോൾ കുറേ കോമ്പറ്റീറ്റേഴ്സൊക്കെ വന്നിട്ട് തമ്മാമല്ലൊക്കെ ഇങ്ങനെ നോക്കുമല്ലോ. അപ്പോൾ ഏതാണ്ട് കോമ്പറ്റീഷൻ തുടങ്ങാനായപ്പോൾ ഇന്നലെ കഴിഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഷോട്ട് എന്ന് തന്നെ പറയാം. ഒരാളൊരു സൂട്ട് കേസായിട്ട് വന്നു, സ്ത്രീകൾ വന്നു. പുള്ളി സ്ഥിരം ഒരു മെക്കാനിക്കൽ ലൈനിൽ വന്നു. ഈ സൂട്ട് കേസ് മേശൻ്റെ മുകളിൽ വെച്ചു. അവിടുന്ന് തന്നെ വെച്ച് അതിലൊരു വിഗ് എടുത്ത് വെച്ചു. വേറൊരു ഷർട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ട് സൂട്ട് കേസ് വെച്ചിട്ട് ഇങ്ങനെ സ്ഥലം നോക്കുകയാണ്. ഈ ഷർട്ട് ഇടാനായിട്ട് അകത്തേക്ക് പോകുന്നു, പോയി ഷർട്ട് ഇട്ടിട്ട് വരുന്നു. അപ്പം ആദ്യം കഷണ്ടി ആയിട്ട് വന്ന ഒരാള് അകത്തുനിന്ന് ഈ വിഗ് വെച്ചെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പോയി. ഞാനിങ്ങനെ പറഞ്ഞു പോയതാണ്. വിഗ് ഒക്കെ വെച്ച് വേറൊരാളെ പോലെ വരുന്നു. പുള്ളിങ്ങനെ നോക്കും, ഞങ്ങളെങ്ങനെ നോക്കി കോമ്പറ്റീഷന് പങ്കെടുക്കുന്നു. ഞാൻ മോണാക്കിനും വർഗീസ് മിമിക്രി ആയിരുന്നു തോന്നുന്നുണ്ട്. എന്നിട്ട് സഹൃദയ മാനസിൽ പങ്കെടുക്കുന്നു. അപ്പം കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ടു. ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരാളാണ്, എൻ്റെ പേര് എൻ.എഫ്. അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഞാനൊന്ന് കിടുങ്ങി. ഇങ്ങനെ മൈക്കിലുള്ള ശബ്ദത്തിനേക്കാൾ രസകരമായ ശബ്ദം ശരിയെന്ന് മണ്ട് നമ്മൾ പിരിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ മിമിക്രിയിൽ എൻ.എഫ് റീസന് മോണാക്കിന് ഫസ്റ്റും കിട്ടി. പിന്നെ ആളുമായിട്ട് ഒരു വലിയ കണക്ഷനൊന്നും ഉണ്ടായില്ല, കുറേ നാളിങ്ങനെ പോയി. അതിനുശേഷമൊക്കെയാണ് ഞാൻ കലാഭവനിൽ വരുന്നത്. 81 September 21 കലാഭവൻ്റെ ന്യൂസ്പേപ്പറിൻ്റെ തുടക്കം. അത് വന്ന് ഞങ്ങൾ ആദ്യം ഉള്ള 6 എല്ലാവർക്കും അറിയാവുന്നവരാണ്, എല്ലാവരും പേര് പറയാനുള്ള. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരാളെ ആവശ്യം വന്നു. അപ്പോൾ വന്ന ആളാണ് ഈ എൻ.എഫ്. വർഗീസ് കലാഭവൻ്റെ. അതെ, അവതാരകൻ ഞാനായിരുന്നു. അവതാരകൻ ഞാനായിരുന്നു അവതാരകൻ. നിങ്ങൾക്കറിയാലോ എൻ.എഫ്. വർഗീസിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ എൻ്റെ ശബ്ദം ഒന്നുമല്ല. ഞാൻ പിന്നെ അങ്ങനെ ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഇൻറ്ററാക്ട് ചെയ്ത് നിൽക്കുന്നുള്ളൂ. എൻ.എഫ്. വർഗീസിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ഞാനൊക്കെ കുറച്ച് പറയേണ്ടി വരുമെന്നു, നിശബ്ദരാകുക എന്നൊക്കെ പറയേണ്ട വരും. അതെ അതെ, ഫലിപ്പിക്കേണ്ട വരും. വർഗീസ് ഒന്നും പറയണ്ട, സദസ്സിന് ഹാർദമായ സ്വാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിൻ ഡ്രോപ്പ് സൈലൻസ്. ഇൻട്രോ എങ്ങനെയാ പുള്ളി കൂടുക? ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്, ആ അതേ പാടുള്ളൂ. വേറെ പുറത്തുനിന്നെടുത്തൊന്നും അവതാരകൻ പറയാൻ പാടില്ല. 1823 ഈ കാലഘട്ടത്തിൽ സർ വില്യം ബേക്സ് എന്ന ബ്രിട്ടീഷ് ജൈവശാസ്ത്രജ്ഞൻ മിമിക്രി എന്ന പദം കണ്ടെത്തി. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാനായി ജീവജാലങ്ങൾ സസ്യജാലങ്ങളുടെ നിറം സ്വീകരിക്കുമായിരുന്നു. ഈ പ്രക്രിയയ്ക്ക് അത്രയും മിമിക്രി എന്ന പദം നൽകിയത് ഇതൊക്കെ അനൗൺസ്മെൻ്റ് കറക്റ്റ് എഴുതി വെച്ചതാണേ പറയാൻ പാടുള്ളൂ. അങ്ങനെ ഓൾ കേരള ഭയങ്കരമായിട്ട് ഞങ്ങൾ പ്രോഗ്രാമിന് പോകുന്നു, ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അതിനിടക്ക് എനിക്കൊരു ഓർമ്മ വരുന്ന കാര്യമായി,
വർഗീസ് ജെയിംസ് ബെയറിംഗ് കമ്പനി നമ്മളൊരു കമ്പനിയിലാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണ് അയാളുടെ പേര്, ഇവര് രവിപുരം എന്ന് പറയും, ഷിപ്പ് യാർഡിന് അടുത്തുള്ള അവിടെ ഒരു ഓഫീസിൽ പുള്ളിക്ക് ജോലിയുണ്ട്. അപ്പം മിക്കപ്പോഴും വർഗീസ് പ്രോഗ്രാം സ്ഥലത്തെത്തലാണ്. ഞങ്ങളൊക്കെ ഇപ്പോൾ കോഴിക്കോട് പരിപാടിയാണെങ്കിൽ രാവിലെ 10 മണിക്ക് പുറപ്പെടും. അപ്പോൾ ഒരു സാറേ ഞാൻ കോഴിക്കോട് എത്താം, എവിടെ പരിപാടി ഫോൺ വരും. അപ്പം എൻ്റെ സ്ഥലത്ത് ടാഗോർ ഹോൾ, ആ ടാഗോർ ഹോൾ കറക്റ്റ് അവിടെ എത്തിയിരിക്കും, കാരണം പുള്ളിക്ക് ജോലിയുള്ളതുണ്ട്. അവിടെ പുള്ളി മാനേജറെ പറ്റുന്നു. അങ്ങനെ കൃത്യസമയത്ത് അവിടെ എത്തും. ആ സമയത്ത് തന്നെ സൈമിൾട്ടേനിയസ്ലി പുള്ളി നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. ആ അന്ന് എനിക്ക് നേരത്തെ പറഞ്ഞു പോകുന്നത് അതിനിടയ്ക്ക് എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞങ്ങൾ പോകാൻ റെഡിയാകുമ്പോൾ എന്നോട് പറഞ്ഞു, ചെറിയൊരു കാര്യമാണ് എന്നോട്, അൻസാറേ നീയൊക്കെ മിമിക്രി മാത്രമല്ലേ ചെയ്തുകൊണ്ട് കിടക്കുന്നത്, ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇല്ല ഇപ്പം ആയിട്ടില്ല, ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ്, നമുക്ക് മിമിക്രി മാത്രം പോരാ, ജോലി എന്തെങ്കിലും കണ്ടെത്തണം, സ്റ്റേബിൾ ആയിട്ടുള്ള ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് കണ്ടെത്തണം. അത് മിമിക്രി മാത്രമായിട്ട് ലൈഫ് കളയരുത് കേട്ടോ, ജീവിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അഡ്വൈസാണ്. അങ്ങനെ ഞാൻ വിളിച്ചു, എന്തെങ്കിലും ജോലിക്ക് പോകണം, പക്ഷേ എനിക്ക് ജോലിക്ക് പോകണം ഇഷ്ടമല്ല. ഇപ്പം ബാങ്കിൽ മാനേജറായിട്ട് കിട്ടിയാൽ പോലും എനിക്ക് പറ്റില്ല, ഇത് നമ്മുടെ പാറി പറന്ന് നടക്കണം. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനൊരു അംബാസഡർ കാർഡ് അപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ആ കാറ് വിറ്റപ്പോൾ എനിക്ക്, ഞാൻ 4-5 മാസം ഉപയോഗിച്ചുള്ളത്, വിറ്റപ്പോൾ ഒരു 5000 രൂപ ലാഭം കിട്ടി. വറീസ് പറഞ്ഞ തലയിൽ കിടക്കണമുണ്ട്. ഞാൻ പക്ഷെ എന്നാൽ ഈ കാറ് കൊടുത്തപ്പോൾ 5000 രൂപ ലാഭം കിട്ടി, പക്ഷെ എന്നാൽ ഇനി വേറെ കാർ എടുത്തിട്ട് അത് വിറ്റ് പോകാലോ, അടുത്ത കാറിനും കിട്ടി 5000 രൂപ. അങ്ങനെ ഞാനൊരു കാർ ഡീലറായി മാറി. അതിന് പ്രധാന കാരണക്കാരിൽ ഒരാൾ എൻ.എഫ് ആണ്. ഈ വർഗീസിൻ്റെ മരണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, June 19 20 വർഷമായി, ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ പറയാം, ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാർ ബിസിനസ് എന്ന്. അപ്പോൾ ആലുവയിൽ ഒരു ടയർ കമ്പനിയുണ്ട്. ഈ ടയർ കമ്പനിയിൽ ഞാൻ കാറിൻ്റെ ടയർ വാങ്ങിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. ആലുവ പുളിഞ്ചോട് കഴിയുമ്പോൾ തന്നെ, എറണാകുളത്തൊക്കെ അറിയാൻ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, പുളിഞ്ചോട് കഴിയുമ്പോൾ ബൈപ്പാസിൽ റൈറ്റ് സൈഡിൽ ഒരു ടയർ കടയുണ്ട്. അവിടെ ഞാൻ ടയർ വാങ്ങിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ സ്പീഡിൽ നടന്നു പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഏ നിങ്ങളുടെ കൂട്ടുകാരൻ അവിടെ കാർ ഇടിച്ചല്ല, ആശുപത്രി കൊണ്ടുപോയിണ്ട്. ഞാൻ പറഞ്ഞു, ഏത് കൂട്ടുകാരൻ? NFRGS. അപ്പം ഞാൻ വണ്ടി എടുത്ത് നേരെ കാരുത്തുകുഴി ഹോസ്പിറ്റലാണ് ചെന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. മലയാള സിനിമ ഇൻഡസ്ട്രിയിലും കൂട്ടുകാരിലും ആദ്യം അറിയുന്ന ആൾ ഞാനാണ്. ഞാൻ ഓടി ചെന്നപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓടി വരുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. ചെന്നപ്പോൾ NFRGS ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്, മലർന്ന് കിടക്കുന്നുണ്ട്. ഇങ്ങനെ സിസ്റ്റേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഞാൻ വന്ന് വറീസിനെ അങ്ങോട്ട് നോക്കി, വറീസ് മണ്ണ് കേട്ടെ, ആണുങ്ങണില്ല, അപ്പോൾ മരണം സംഭവിച്ചു. ശരിക്കും പറഞ്ഞാൽ 20 വർഷമായെങ്കിലും ഹൃദയത്തിൻ്റെ ആ തിളപ്പ് പോയിട്ടില്ല. കാരണം ഞാനാണല്ലോ ആദ്യമായിട്ടത് അറിയുന്ന ആൾ. വർഗീസ് മരിച്ചിരിക്കുന്നു എന്നുള്ളൊരു സത്യത്തിലേക്ക് എത്താൻ എനിക്ക് പറ്റണില്ല. ഞാൻ ആദ്യം വിളിച്ചത് ജഗദീഷിനെയാണ്. അപ്പോൾ ജഗദീഷിനായിട്ട് തലേ ദിവസം രാത്രി വിളിച്ച് സംസാരിച്ച് വെച്ചാണ് ഞാൻ ജഗദീഷിനെ വിളിച്ച്. ഞാൻ പറഞ്ഞു, ജഗദീഷ് ഇങ്ങനെ സംഭവമുണ്ട്, ജഗദീഷും അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ഫുൾ ടൈം ഞാനവിടെ ഉണ്ടായിരുന്നു. കുറേ ആൾ കുറേ നേരം കഴിയുമ്പോൾ നമ്മുടെ ആളുകളൊക്കെ വന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ കഴിഞ്ഞ പോലെയുണ്ട്. 20 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു 20 ദിവസമല്ല 20 മിനിറ്റ് പോലെയാണ് മനസ്സിൽ കിടക്കുന്നത് എനിക്ക് ആ സീനൊക്കെ. അതുകൊണ്ടൊക്കെ മരണത്തിന് ഭയമില്ലാതായിപ്പോൾ. നേരിട്ട് കണ്ട് ഒരുപാട് കൂട്ടുകാർ മരിച്ചു പോയതുകൊണ്ട് നമുക്കും ഇത് വരാനിരിക്കുന്നതാണ്, ഏറ്റുവാങ്ങാൻ നമ്മളൊക്കെ റെഡി ആയിരിക്കണം എന്നുള്ളൊരു തോന്നലുണ്ട് നമുക്ക്. അതുകൊണ്ട് ദൈവീകമാകുക എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. വർഗീസ് ഒരുപാട് ചിരിക്കുമായിരുന്നു ജീവിതത്തിൽ. ഞങ്ങൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഇവിടെ ഒരു തേവരക്കോളം എന്നൊരു കോളേജുണ്ട്. ആ തേവരക്കോളയിൽ പ്രോഗ്രാമിന് പോയി. ഞാൻ വർഗീസ് മാത്രമുള്ളൊരു പരിപാടിയാണ്, ഞങ്ങൾ മാട്ടൊക്കെ പോയപ്പോൾ വർഗീസിനെ എന്തെങ്കിലും സ്റ്റേജിൽ വെച്ച് പുതിയതാരെങ്കിലും പറഞ്ഞാൽ ഹ്യൂമർ ആണെങ്കിൽ ആളവിടെ നിന്ന് ചിരിച്ചു വായങ്ങളോട് ചിരിക്കും. അങ്ങനെ എന്തോ ഒരു ഐറ്റത്തിൽ ഞാനെന്തോ എനിക്കപ്പം മനസ്സിൽ വന്നത് കൗണ്ടർ പറഞ്ഞു,
പറഞ്ഞോടി ഒരാട്ടെ ശരിയാണ് വർഗീസ് എന്നിട്ട് അതുകൊണ്ട് ആ ശരിക്കും ആ ശുദ്ധതയാണ്. ചിരിച്ചിട്ട് എനിക്കും ചിരി വന്നു. ഈ ഓഡിയൻസിന്റെ കാര്യം സ്റ്റുഡൻസ് വിചാരിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ എന്തോ കളിയാണ് ഐക്കാണെന്നാണ്. വർഗീസ് അങ്ങോട്ട് ചിരി തുടങ്ങി, ഞാൻ ചിരി തുടങ്ങി, രണ്ടുപേരും അങ്ങനെ ചിരിക്കുന്നത് പിള്ളേര് അനുസരിച്ച് ഏറ്റവും നല്ല ഐറ്റം അതായിരുന്നു. ചിരിച്ച് രണ്ടുപേരും ചിരിച്ച് കിട്ടുന്നല്ല കയ്യടി, അല്ല ഇതിലാണ് ചിരി. നിന്ന് കഴിയപ്പോഴാണ് ഭയങ്കര കയ്യടി പിള്ളേര്, അവരെ ഓർമ്മ നമ്മൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത സാധനമാണെന്നാണ്. ഈ അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ പല ആളുകളും ഇന്റർവ്യൂ പറയാറുണ്ട് അദ്ദേഹം സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ വെട്ടി സ്ട്രെയിറ്റ് ആയിട്ട് പറയും ഉള്ള കാര്യങ്ങളും മുഖത്തേക്ക് പറഞ്ഞു. സിനിമ അമേരിക്കൊന്നും വലിയ ആഗ്രഹമായിരുന്നു. പുള്ളി ഇങ്ങനെ നാടത്തിന്റെ ട്രൂപ്പിന്റെ പേര് എനിക്ക് ഓർമ്മ ഇല്ല കേട്ടോ, നാടത്തിന്റെ പേരൊക്കെ എനിക്ക് അറിയായിരുന്നു, മറന്നുപോയി. പുള്ളി നാടത്തിൽ അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളായിരുന്നു, ഐ മീൻ സോറി സിനിമയിലെ അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളായിരുന്നു. അങ്ങനെയാണ് സിദ്ദിഖ് ലാലിൻ്റെ റാംജി റാവുവിൽ അവരൊരു വേഷം കൊടുത്തു. അത്ര വലിയ വേഷമല്ലായിരുന്നു, കൊടുത്ത സാധനം നന്നാക്കി ചെയ്തു. പിന്നീട് കേൾക്കണു അപ്പ വർഗീസ് ആയിട്ട് ഞാൻ കാണാറുണ്ടായില്ലെന്ന് തോന്നുന്നു. ആകാശദൂതിൽ വർഗീസ് നല്ലൊരു വേഷം ചെയ്തു. വർഗീസ് എന്നെ വിളിച്ചു, ഞാൻ ആകാശദൂതിൽ വേഷം ചെയ്തിട്ടുണ്ട്, പോയി കാണണം കേട്ടാന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡേ ഞാൻ പോയി കണ്ടു. അന്ന് ഞാൻ പറഞ്ഞു വർഗീസെ ഇനി തിരിഞ്ഞു നോക്കണ്ട, അതുപോലെ തന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സിനിമയിൽ അദ്ദേഹം എൻ്റെ സിനിമയിൽ അങ്ങനത്തെ ക്യാരക്ടർ വരാഞ്ഞിട്ടാണ്, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിളിച്ച് കൊടുത്തേ. ഹ്യൂമർ സെൻസിലുള്ള സിനിമയാണ് കൂടുതലും. അതെ, അതേ ഹ്യൂമർ ടൈപ്പ് സിനിമകളാണ്. ഹ്യൂമറും അധികം ഹ്യൂമർ ചെയ്യാൻ പറ്റും, സീരിയസ് ആണ്. ആ സീരിയസ് ആണ്, പുള്ളിയുടെ ശബ്ദമൊക്കെ അങ്ങനെയാണല്ലോ, അത് ഒരു ഇൻബിൽറ്റ് സംഭവമാണ് എന്നൊക്കെ പറയണത്. അപ്പൊ അതില് ഡെലിബറേറ്റ്ലി കോമഡി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനൊരു അപാകത ഉണ്ടാവും. അപ്പൊ ആ ഒരു അപാകത വർഗീസിനുണ്ടായിരുന്നു. രസകരമായ എന്തെങ്കിലും അനുഭവം, എന്തെങ്കിലും ഈ സ്റ്റേജിൽ ഫാമിലിയായിട്ടുള്ള ബന്ധം? ഫാമിലിയായിട്ട് അങ്ങനെ മക്കളെയൊക്കെ അറിയാം, മോള് അമേരിക്കയിലാണ്, എൻ.എഫ് ഉണ്ട്, മരിച്ചു കഴിഞ്ഞപ്പോൾ വന്നിരുന്നു. അല്ലാതെ ഫാമിലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എൻ്റെ ഭാര്യയും മൊറീസിൻ്റെ ഭാര്യയും തമ്മിൽ പരിചയം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഈ സ്റ്റേജ് ബന്ധങ്ങളായിരുന്നു ആദ്യം. ഞങ്ങളൊക്കെ ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് ഉണ്ട്, ഒരുമിച്ച് ഉറങ്ങി, അമ്പലപ്പറമ്പുകളിൽ ഉറങ്ങി, പള്ളിമേടകളിൽ ഉറങ്ങി, അങ്ങനെയൊക്കെ ജീവിച്ച ആൾക്കാരാണ്. അതായത് 20 വർഷം അദ്ദേഹം മരിച്ചിട്ട് 20 വർഷമായി. 20 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്ന ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. നന്ദി, നന്ദി, നമസ്കാരം.